കോൺക്രീറ്റ് ജനൽ, കോൺക്രീറ്റ് കട്ടള, പിന്നെ ഫെറോ സിമെന്റ് ബോർഡുകൾ അത് വെച്ചാണ് ബഡ്ജറ്റിൽ ഏറ്റവും ചുരുക്കി ചെയ്യാവുന്ന ഒരു പ്രശ്നം പറഞ്ഞു. 1000 രൂപയോളം ഫൈബർ ഒക്കെ പിടിപ്പിച്ചു. ഇവിടെ കട്ടളയുണ്ട്, പാളിക്ക് 1000 രൂപ ഒരു പാളി കമ്പി സഹിതം, ഒരു 250 രൂപ അത്ര വ്യത്യാസം വരുന്നിട്ട് ഇവനെ വാർത്തെടുക്കും. സ്ലാബിന് ഈ ഒരു ഫൈനസ് ആണ് കിട്ടുന്നത് അല്ലേ ഓജറ? നമസ്കാരം. നമ്മൾ വീട് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങൾ അതിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതായത് ഒന്ന് നമ്മുടെ വിൻഡോയാണ്, രണ്ട് നമ്മുടെ കട്ടിള, അല്ലെ കട്ടിള ജനൽ എന്ന് നമ്മൾ അതിന് കോമൺ ആയിട്ട് പറയും, പിന്നെ നമ്മുടെ കബോർഡ് വർക്ക്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചിലവ് ചുരുക്കി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ഇപ്പോൾ ചിന്തിക്കാറുണ്ടല്ലേ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അങ്ങനെ വളരെ ചിലവ് കുറക്കി ചെയ്യാൻ പറ്റുന്ന രീതിയാണ്, അങ്ങനെ ഒരു ഫാമാണ്. എൻ്റെ നാട്ടിൽ തന്നെ കോട്ടയത്ത് എൻ്റെ വീടിനടുത്ത് ആപ്പാഞ്ചിറ മോഡേൺ കോൺക്രീറ്റ് വർക്ക്സ്, ബാബുചാട്ടർ, എനിക്ക് വളരെ കഷ്ടങ്ങളായിട്ട് അറിയാവുന്ന 10-28 വർഷമായിട്ട് ഇതേ സംഗതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന സംഗതികൾ ഒന്ന്, ഇതാ ഇപ്പം നിങ്ങൾ കാണുന്ന കോൺക്രീറ്റ് ജനൽ, അത് എല്ലാ രീതിയിലുള്ള പ്രൊഡക്റ്റ് വെച്ച് ചെയ്യും. പിന്നെ അതുപോലെ കോൺക്രീറ്റ് കട്ടള, പിന്നെ ഫെറോ സിമെൻ്റ് ബോർഡുകൾ, അത് വെച്ചിട്ടുള്ള കബോർഡുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ വീഡിയോ തന്നെ വന്നിട്ടുണ്ട്. ഇന്ന് കാണാൻ പോകുന്ന ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ വിശേഷങ്ങൾ, ഇതിൻ്റെ പ്രൈസ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ, ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ എന്റെ ഒപ്പം ഇത് ചെയ്യുന്ന ബാബുചേട്ടനുണ്ട്. ബാബുചേട്ടാ നമസ്കാരം. അതായത് നമ്മുടെ കറക്റ്റ് സ്ഥലം ഞാൻ പറഞ്ഞാൽ മതി, തെറ്റുണ്ടോന്ന് പറയണം, ആപ്പാഞ്ചിറയാണ്. ആപ്പാഞ്ചിറയാണ്, മാന്നാറിനും ആപ്പാഞ്ചിറ മാന്നാറാണ്. അടുത്തിരുത്തേക്കും ഈ പറഞ്ഞ ആപ്പാഞ്ചിറ പാല് ഇറങ്ങിയാൽ എന്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം, നിങ്ങൾക്ക് നമ്പർ ഇട്ടേക്കാം, നേരിട്ട് വിളിച്ചാൽ മതി. നമുക്ക് നേരെ നമ്മുടെ പരിപാടിയിലോട്ട് തുടങ്ങാം. 28 കൊല്ലം അല്ലേ, ഇവിടെ തന്നെ ബാബുചേട്ടന്റെ സ്വന്തം വീടിന്റെ മുറ്റത്ത് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വീട് തന്നെയാണ് ഈ പറഞ്ഞ സ്ഥലം, എല്ലാം കൂടെ ഒരുമിച്ചാണ്. ബാബുചേട്ടാ നമുക്ക് ആദ്യം കട്ടളയിലോട്ട് കിടക്കാം. എനിക്ക് തോന്നുന്നു നമ്മള് വീട് വെക്കുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട ഒരു സാധനം കട്ടളയാണ് ഏറ്റവും, അതിനൊരു വിലയുണ്ട് തടി കട്ടള ചെയ്യുമ്പോഴത്തേക്കും. കുറെ കാലമായിട്ട് കോൺക്രീറ്റ് അതിനകത്ത് ഭയങ്കരമായിട്ട് ട്രെൻഡാണ്. ബഡ്ജറ്റ് ഒരു പ്രധാന സംഗതിയാണ്. ബഡ്ജറ്റിൽ ഏറ്റവും ചുരുക്കി ചെയ്യാവുന്ന ഒരു സംഭവമാണ് കോൺക്രീറ്റ് കട്ടിള. ആദ്യ കാലത്തൊക്കെ ഇതിന് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയായിരുന്നു, ഫ്ലഗ് ഒക്കെ പോകുന്നൊക്കെ പറഞ്ഞു. ഫൈബറിന്റെ ഒരു കണ്ടന്റ് ഉണ്ട്. അത് എവിടെയാ കാണിക്കാനുണ്ട്? ഫൈബറിന്റെ ഇതാണ് കട്ടിളക്ക് ഇതിലൊക്കെ പ്രത്യേകമായിട്ട് ഇതിനകത്തുകൂടെ കമ്പി ഇട്ടിറങ്ങുന്നതുകൊണ്ട് ഒരിക്കലും എക്സ്പ്രഷൻ ഉണ്ടാകില്ല. ഇതകത്തേക്ക് സ്ക്രൂ ഒക്കെ അടിച്ചാലും എന്ത് ചെയ്താലും ഇത് കൂടിയ ഫൈബറാണ്, ഒരു പ്രശ്നം വരത്തില്ല. കാലാകാലങ്ങൾ കഴിയും. ഏറ്റവും ചെലവ് ചുരുക്കി ഇതേപോലെ ഒരു സ്റ്റീൽ ജനൽ പൈപ്പ് ഇട്ട് ഈ രണ്ട് മൂന്ന് പാളിയുടെ ആകുമ്പോൾ 3750 രൂപ ഫൈബർ നമുക്ക് ജനലിലോട്ട് ഇതിന് നമ്മുടെ കട്ടള എന്ന് വരാം. കട്ടള ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇതേപോലെ തന്നെ ഫൈബർ പിടിപ്പിച്ച ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫൈബർ പിടിപ്പിച്ചിട്ടുണ്ടല്ലോ, ഫൈബർ പിടിപ്പിക്കാം. ഇവിടെ ലോക്കും ഉണ്ട് അല്ലേ? ലോക്കും ഉണ്ട്. ഇവിടെ ഫുള്ളായിട്ട് ആ ഫൈബറിന്റെ ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ലോക്കും ഉണ്ട്. യെസ്. ഇത് നമുക്ക് ഞാൻ ചോദിച്ചോട്ടെ ചേട്ടാ, ഇതിപ്പോഴേ ഏതൊക്കെ സൈസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്? നമ്മൾ 210 സെന്റിമീറ്റർ ഉയരം, 90 സെന്റിമീറ്റർ വീതി. വേണ്ടി 1 മീറ്റർ വരെ ആകാം. അത് കഴിഞ്ഞ പ്രശ്നം. യെസ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിനൊരു സ്റ്റാൻഡേർഡ് സൈസ്, ഇതിനൊരു സ്റ്റാൻഡേർഡ് റേറ്റും കാണും. നമ്മൾ പറഞ്ഞു ഏറ്റവും ചെലവ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും ബജറ്റ് ഫ്രണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതിന്റെ നമ്മുടെ ഈ പറഞ്ഞ 280 അതിന്റെ ഒക്കെ റേറ്റ് കൂടെ നിൽക്കുന്നത് 1000 രൂപയോളം വരും. ഈ സമയത്ത് 1000 രൂപയുള്ളൂ. 1000 രൂപയുള്ളൂ. ഓക്കെ. പിന്നെ ഇതിന്റെ 210 90 ആകുമ്പോഴത്തേക്ക് 1100 രൂപ ഫൈബർ ഒക്കെ പിടിപ്പിച്ചു. ഡോറ് മാത്രം പിടിപ്പിച്ചാൽ മതി. ഓക്കെ. ഇതിപ്പോ പറഞ്ഞാട്ടെ, ഇത് ഡോർ മാത്രം പിടിപ്പിച്ചാൽ മതി. വേറെ ഡോറാണെങ്കിലും കുറഞ്ഞ ഡോറുകളൊക്കെ ചെയ്യാം, നല്ല ഡോറും ചെയ്യാം. അതായത് തടി ചെയ്യാം, തടി ചെയ്യാം, ഫൈബർ ചെയ്യാം, ഫൈബർ ചെയ്യാം, ഏത് വേണം ചെയ്യാം, മൾട്ടിവുഡ് വേണം ചെയ്യാം, സ്റ്റീൽ ചെയ്യാം, സ്റ്റീലും ചെയ്യാം, സ്റ്റീലും ചെയ്യാം, സ്റ്റീലും ചെയ്യാം. കാരണം ഇത് ലോഡ് താങ്ങും, കാരണം ഈ ഫൈബറാണ് വെച്ചിരിക്കുന്നത്. ഇതായിട്ട് ഒരു പ്രശ്നം, അത് നോർമലി ഉള്ള സിമെന്റ് തന്നെയല്ലേ ഇത്? നോർമലി സിമെന്റ്. അതെ അതെ, ഫെറോ സിമെന്റ് വേറെ ഉണ്ട്, അത് ഈ കൂടത്തിൽ നമുക്ക് പറയാം. ഇത് ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ ഒരു ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനൊരു ക്യൂറിങ് അങ്ങനെ ഒരു പ്രോസസ് ഉണ്ടാവുന്നുണ്ട്. അതെങ്ങനെയാ? ഏറ്റവും ചുരുങ്ങിയത് 7 ദിവസമെങ്കിലും ഇത് ചുരുങ്ങിയത് വെള്ളത്തിലിട്ടിരിക്കണം. കോൺക്രീറ്റ് കട്ടള ഏത് ക്യൂർ ചെയ്യണം. 7 ദിവസത്തോളം ഇത് കട്ടള ഇങ്ങനെ വെള്ളത്തിലിട്ടിരിക്കും. 7ാമത്തെ ദിവസം ഇന്നിട്ട് കഴിഞ്ഞ തിങ്കളാഴ്ച ഇട്ടത്, അടുത്ത തിങ്കളാഴ്ച ഇത് എടുക്കും. ഓക്കെ ഓക്കെ. ഇത് ഇവിടെ നമ്മുടെ കോൺക്രീറ്റ് കട്ടള മാത്രമല്ല, ജനലും അവിടെ ജനൽ ഉൾപ്പെടെയാണ് കിടക്കുന്നത്. ഇവിടെ കട്ടളയുണ്ട്, ജനലുണ്ട്, അത് സ്ലാബുണ്ട്.
അത് ഫെറോ സ്ലാബ് ഈ മൂന്ന് സാധനം ഒരുമിച്ചിട്ടാക്കുന്ന കാണുന്നത്. ഇതിനെ കുറിച്ച് പ്രത്യേകം വേറെ പറയാം. അപ്പൊ ഇത് 7 ദിവസം ഇട്ടിട്ട് ക്യൂറിംഗ് എത്ര വരും? 7 ദിവസം. 7 ദിവസം ക്യൂറിംഗ്. പിന്നെ ദിവസമാണെങ്കിലും എടുത്തന്നാ പിന്നെ നെല്ല് കൊടുത്തുവിടാം. കുഴപ്പമൊന്നും വരത്തില്ല. ഓ ശരി. അപ്പൊ നമ്മുടെ ഇപ്പൊ ഈ പറഞ്ഞത് നമ്മുടെ കട്ടിളയുടെ കേസാണ്. നമുക്ക് നേരെ ജനലിലേക്ക് വരാം. ജനൽ എനിക്കൊന്ന് കുറച്ചുകൂടെ നമുക്ക് പറയാനുണ്ട്. അപ്പോ അതിന് തുടങ്ങാം. ഇപ്പൊ ഇവിടെ തന്നെ ജനൽ കിടപ്പുണ്ട്. ഇതിലോട്ട് വരുമ്പോഴത്തേക്കും ഇതൊക്കെ എത്ര പാളികൾ വരെ ചെയ്യാം? എത്ര പാളികൾ? 6 or 7 പാളി വരെയും ചെയ്യാം. ഒരു കുഴപ്പമില്ല. 1 പാളി മുതൽ 7 പാളികൾ വരെയും ചെയ്യാം. ഇവിടെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഈ രീതിയിലൊക്കെ ചെയ്തെടുക്കാം. ഈ രീതിയിലൊക്കെ ചെയ്തെടുക്കാം. ഫ്രഞ്ച് മോഡൽ ഏത് വേണം? അതിന്റെ ഹൈറ്റ്, വിഡ്ത്, അപ്പൊ അതുകൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഹൈറ്റ് വിത്ത് മിനിമം 50 സെന്റിമീറ്റർ ആണ് ഒരു പാളിക്കാണ് പറയുന്നത്. ഒരു പാളിക്ക് 50 സെന്റിമീറ്റർ. അതിനെ എങ്ങനെ 50 കൂടാൻ പറ്റത്തില്ല. 50 ഡിവിഷൻ വരുവുള്ളൂ. ഹൈറ്റ് ഒരു മിനിമം 1 മീറ്റർ മുതൽ 1 1 1 35 1 40 വരെ ആവാം. വരെ 1 80 വരെ ഉണ്ട്. 1 80 വരെ നമുക്ക് കൊടുക്കാം. ഓ, അതായത് അത്യാവശ്യം 6 അടി വരെയുള്ള സാധനം നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ജനലുകൾ വരുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയം ഇതിന്റെ റേറ്റ് ആണ്. അപ്പൊ ആ സ്റ്റാൻഡേർഡ് സൈസിന്റെ റേറ്റ് കൂടെ ഒന്ന് പറഞ്ഞു. സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് സാധാ പട്ടയം കമ്പി നെല്ലാണെങ്കിൽ നോർമലി ഒരു പാളിക്ക് 1000 രൂപ. ഒരു പാളി കമ്പി സഹിതം ഒരു പാളിക്ക് അതിന്റെ ഹൈറ്റും 50 സെന്റിമീറ്റർ 50 സെന്റിമീറ്റർ വെത്ത് 135 പൊക്കം 155 പൊക്കം വരുന്നത്. ഓക്കെ, അതിനാണ് ഈ പറഞ്ഞത്. ഇനി അത് പട്ടയം കമ്പിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. പട്ടയം കമ്പി വെച്ച് കൊടുക്കുന്ന റേറ്റ് ആണോ? പട്ടയം കമ്പിയുടെ ഇട്ട് ഉൾപ്പെടെ. ഓക്കെ ഓക്കെ, ഇതിലൊക്കെ എനിക്ക് തോന്നുന്നു ഇട്ടിരിക്കുന്നത് സ്റ്റീലാണ്. ഇത് സ്റ്റീലാണ്. ഓ, ഇതിലൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു 135 സെന്റിമീറ്റർ ഹൈറ്റും 50 സെന്റിമീറ്റർ വീതി ഒരു പാളിക്ക് 1250 രൂപ വരും. അത്ര വ്യത്യാസം വരുന്നുള്ളൂ. 250 രൂപ വ്യത്യാസം വരുന്നുള്ളൂ. 250 രൂപയുടെ വ്യത്യാസം. അത് ഫൈബർ കൂടെ ഉള്ളത് വരുമ്പോ. അതെ അതെ, ഈ ഫൈബർ പ്ലഗിംഗ് കൂടെ വരുമ്പോഴത്തേക്കുള്ള റേറ്റ് ആണ് പറഞ്ഞത്. ഇനി ഇതിന് നമുക്ക് ഇപ്പൊ പലരും ചോദിക്കുന്ന, ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാക്കമ്പി ഇടാം, അതുപോലെ ഏത് സാധനം സ്ക്വയർ പൈപ്പ് ഇടാം. സ്ക്വയർ പൈപ്പ് ആണെങ്കിൽ പാളിക്ക് 1100 രൂപ വെച്ചൊരു പാളിക്ക് വരും. ഓ, 1 ഇഞ്ച് സ്ക്വയർ പൈപ്പ്. ഓക്കെ ഓക്കെ, അത് മാറുന്നതനുസരിച്ച് വ്യത്യാസമുണ്ട്. യെസ്, ഞങ്ങൾ അതിന്റെ സ്റ്റാൻഡേർഡ് റേറ്റ് മാത്രമാണ് പറഞ്ഞത്. ഇനി നമ്മളിപ്പോ ഇതിന്റെ ക്യൂറിങ് നമ്മുടെ മറ്റത് പറഞ്ഞ പോലെ തന്നെയാണ്. എല്ലാം ക്യൂറിങ് 7 ദിവസം 8 ദിവസം വരെ ഒക്കെ ഇടാം. 7 ദിവസം ഇട്ടാൽ മതി. ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. യെസ്, ഇപ്പൊ നമ്മളിപ്പോ ഒരു സാധനം ചെയ്യുമ്പോഴത്തേക്കും പലർക്കും ഇപ്പൊ ഒരുപാട് പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു 28 വർഷം മുന്നേ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നപ്പോഴത്തേക്കും നിങ്ങൾ നേരിട്ടൊരു വെല്ലുവിളി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ കുറെ ഇത് ആൾക്കാരുടെ താല്പര്യക്കുറവ് പോലെ ചെറിയ കുറഞ്ഞ വിലയുടെ സാധനമല്ലേ, കുറഞ്ഞ കാര്യമല്ലേ ഉള്ളത്. ഇത് ഉപയോഗിച്ചവരൊക്കെ ഇപ്പോഴും ഉപയോഗിച്ചോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും എല്ലാവരും പുതിയ പുതിയ പ്രോഡക്റ്റ് കാണുമ്പോൾ അതിലേക്ക് ഓടുക. ഏറ്റവും ചെലവ് ചെയ്തി ഒരു പാവപ്പെട്ട വീട്ടുകാരൻ ഏറ്റവും മാന്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇത് കുറഞ്ഞൊരു മെറ്റീരിയൽ ഇനിയിപ്പം വേറെ ഒന്നുമില്ല. സത്യമാണ്. ഇരുമ്പിന്റെ ആണെങ്കിലും ഇരുമ്പിന്റെ വെൽഡ് ചെയ്താലേ അത് കൂടുതൽ വരും. ഇത് തന്നെ ഇതിന്റെ അടിയെ കട്ട് ചെയ്ത് തടി പോലെ തന്നെ വീടൊക്കെ ചെയ്തിരിക്കുന്നത് വർഷങ്ങളായിട്ട് ഞാൻ വീട് ചെയ്തിരിക്കുന്നത്. എന്റെ വീട്ടിൽ ഒരു സാധനം പോലും ഡോർ അല്ലാതെ ഒരു സാധനം പോലും ഈ 15 വർഷം മുമ്പ് ചെയ്ത വീടും 25 വർഷം ചെയ്ത വീടും ഇതെല്ലാം കോൺക്രീറ്റ് കട്ടലോ സ്ലാബ് കൊണ്ട് തന്നെ ചെയ്തു. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ഇതിന്റെ കാര്യം പറയുമ്പോഴും ഇവിടെ സ്റ്റീലിന്റെ ഉൾപ്പെടെയുള്ള പ്രോഡക്റ്റുകൾ സ്റ്റീലിന്റെ ചെയ്യുന്നുണ്ട്. സ്റ്റീലിന്റെ കൂടെ ഈ കൂട്ടത്തിൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾ സ്റ്റീലിന്റെ മെറ്റീരിയൽ വാങ്ങിക്കും, അസംബിൾ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. എന്റെ മെഷീൻ തൊളയല്ല, ഇവിടെ തന്നെ അതിന്റെ വെൻഡിങ് വെൽഡിങ് ഡോർ ചെയ്യുന്നുണ്ടോ? ഡോർ ഇല്ല, വിൻഡോ മാത്രമേ ഉള്ളൂ. ഡോർ ആരെങ്കിലും പറയുന്നാൽ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ എടുത്തു കൊടുക്കുന്നത്. അതായത് ജി ഐ വിൻഡോ, സ്റ്റീൽ വിൻഡോ എന്നറിയപ്പെടുന്ന ജി ഐ വിൻഡോ ടാറ്റയുടെയോ ജെ എസ് ഡബ്ല്യുന്റെയോ ഷീറ്റ് ഇത് കിട്ടും. അതിന്റെ പ്രൊഫൈലർ കിട്ടും. ഓക്കെ, ആ പ്രൊഫൈലർ കൊണ്ടുവന്നിട്ട് ഞങ്ങളിവിടെ അസംബിൾ ചെയ്തെടുക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. ഞങ്ങൾ അസംബിൾ ചെയ്തു തരുന്നു. അതിന്റെ ഹോളൊക്കെ ഇട്ട് അസംബിൾ ചെയ്ത് തരുന്നു. ഓക്കെ, അത് എത്ര വലുതാണെങ്കിലും നമ്മൾ ചെയ്തു. എത്ര വലുതാണെങ്കിലും ഓർഡർ അനുസരിച്ച് നമുക്ക് കട്ടളം ചെയ്യുന്നു. കട്ടളം ചെയ്യുക. യെസ്, അതിന്റെ കട്ടളയ്ക്ക് ഞാൻ അതിനൊക്കെ ഒരു പ്രൈസ് നമുക്ക് പറയാൻ പറ്റുമോ? അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു കട്ടളയ്ക്ക് 2600 to 2300 മുതൽ കട്ടളയുടെ. ശരി, അതിന്റെ ഒരു 3 പാളി ജനലിൽ ഫ്രെയിം സൈസ് വരുമ്പോഴത്തേക്ക് ഒരു 1500 മുതൽ എബവ് വരും. അത് പല ടൈപ്പ് ഉണ്ട്, സ്റ്റീലിന്റെ ഇടണം, പല മോഡലുകൾ വരും. ഇവിടെ ബാബുചാന്റെ ഫാക്ടറിയാണ് ഈ കാണുന്നത്. എനിക്ക് ഒന്ന് കുറച്ചേറെ പണിക്കാരുണ്ട്, പഴയ ആൾക്കാർ തൊട്ടല്ല, കുറേ പണിക്കാരുണ്ട്. 25 വർഷമായിട്ടുള്ള ആൾക്കാരുണ്ട്. അതായത് എന്റെ നാട്ടിൽ, എന്റെ സ്വന്തം സ്ഥലം കല്ലറയാണ്, അവിടെയൊക്കെ ഒരുപാട് വർക്കുകൾ ചെയ്യുന്ന ഒരാളാണ് കോട്ടയം പുതുപ്പള്ളി എല്ലായിടത്തും അല്ലേ. യെസ്. ഇനി പ്രധാനപ്പെട്ട സാധനം, നമ്മളിപ്പോ കബോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ഫെറോസിമെന്റ് സ്ലാബാണ്. ഫെറോസിമെന്റ് വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷെ സ്ലാബിന്റെ മാനുഫാക്ചറിംഗ് തൊട്ട് ബാബുചേട്ടൻ അതിന്റെ അസംബ്ലിങ് തൊട്ട് അതിന്റെ വർക്ക് തൊട്ട്
എല്ലാം ചെയ്യുന്ന എല്ലാം ചെയ്യുന്ന കാരണം അത് ഈ ഫെറോസിമെന്റ് എന്ന് പറയുന്ന നിലത്തൊക്കെ വാർത്തിട്ട് ചുമയും അതിൽ വാർക്കുന്നത് പോലെ ക്യൂറിംഗ് ചെയ്യാതെ കൃത്യമായിട്ട് എല്ലാരും ഈ കോമ്പറ്റേഷൻ ആയതുകൊണ്ട് ചുമ്മാ വരിച്ചു വാരിയൊക്കെ ചെയ്യും. ഞങ്ങളെ പോലെ ഇതേപോലെ തന്നെ ഈ 20 വർഷം 20 ഈ സ്ലാബിന് തുടങ്ങിയിട്ട് 20 വർഷമായി ഇതേപോലെ കറക്റ്റ് ആയിട്ട് 8 അടി നീളത്തിൽ ഇത് ഡയൽ അടിച്ചെടുത്ത് കൃത്യമായി ക്യൂർ ചെയ്ത് കൊണ്ടുപോകും. ഇതിന്റെ നീളം 8 അടി വീതി പല വീതികളാണ്, 1 അടി 1.5 1.5 2 അടി 2.5 അടി വരെ വീതി 3 അടി വരെ എടുക്കാം. വീതി എന്തോരം മേളിൽ എടുക്കാം. തിക്നെസ്സോ? തിക്നെസ് 20 mm 20 mm 20 mm ഓക്കെ. ഇതിൽ ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ നമ്മൾ അത് ക്യൂറിംഗിന് ഇട്ടിരിക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്, ഇത് എത്ര ദിവസമാണ്? 7 ദിവസം ഇടും. എന്നിട്ട് 7-ാമത്തെ ദിവസം എടുത്ത് ഇപ്പൊ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച കിട്ടുന്ന ചൊവ്വാഴ്ച ഒക്കെ ഇട്ടത് അടുത്ത തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ എടുക്കും. എടുത്തിട്ട് വെളി വെക്കും. വെളി വെക്കും. വെളി വെക്കി ഒരു ദിവസം കൊണ്ട് വെളി വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് കൊണ്ടുപോകാം, പിന്നെ പുത്തിപ്പുറത്ത് അന്നേരം തന്നെ ഇത് ക്ലിയർ ആയി പോകുള്ളൂ. അതെ. ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ നമ്മുടെ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ആ കാണുന്നത് ഈ പുളിപ്പ്, ഈ പുളിപ്പ് ഇതിനകത്തുള്ള പുളിപ്പ് പോവാന്നുള്ള അതാണ് ഈ കൊമ്പള കൊമ്പള പോകുന്നത്. ഓളോലല്ല, അതാണ് ഇതിന്റെ പുളിപ്പ് എന്ന് പറയുന്ന സംഭവം. അതാണ് ഈ വെള്ളത്തിൽ ക്യൂർ ചെയ്യുന്നത്. നമ്മൾ വാർക്കുകയാണെങ്കിൽ അതിന്റെ പുളിപ്പൊക്കെ പോയി കഴിയുമ്പോൾ അതിന്റെ ആ ഒരു ഇത് മാറുമ്പോൾ പ്രോബ്ലം ആവും. അപ്പൊ പിന്നെ ഇപ്പൊ പുതിയ ആദ്യകാലത്തൊക്കെ ഇതിനകത്ത് ഈ തണുപ്പൊക്കെ അടിക്കുന്ന പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പൊ അതിന് അത് മാറി. ഇപ്പൊ അതിനിപ്പോ ഈ തണുപ്പൊക്കെ മാറാനുള്ള നല്ല നല്ല പെയിന്റുകളുണ്ട്. ഇതിന്റെ എന്ത് റേറ്റ് വരുന്നത്? ഇതിന് ഞങ്ങളുടെ സ്ലാബ് ആയിട്ട് ഇവിടെ കൊടുക്കുന്ന 60 രൂപ വില വരും. സ്ലാബിന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 70 പോലും 75 വരെ ഉണ്ട്, അതിൽ താഴോട്ട് വരും. ഏരിയ അനുസരിച്ച് വ്യത്യാസം വരും. അതായത് ആളിയെന്ന് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതിപ്പോ നമ്മളിപ്പോ കണ്ടത് എടുത്തു വെച്ചിരിക്കുന്നതാണ്. ബാബുച്ചേ, നമുക്ക് ഫാക്ടറിക്ക് അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇത് ഇതിന്റെ ഒരു ഇത് മാനുഫാക്ചറിങ് കാണാം അല്ലേ, നമുക്ക് അകത്തോട്ട് കയറാം. ഇത് ബാബുച്ചേന്റെ സാമ്രാജ്യമാണ്. ഇതാ ഈ കാണുന്നത് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ സ്റ്റീൽ വിൻഡോസ് അസംബ്ലി ചെയ്തോണ്ടിരിക്കാൻ തോന്നുന്നു ചെയ്ത് വെച്ചേക്കാണ്. അതല്ലേ അഗൻസ്റ്റ് ഓർഡറേ ഉള്ളൂ, ഓർഡർ അനുസരിച്ച് വേസ്റ്റേജ് ഒക്കെ ഒരു വിഷയമാണല്ലോ അല്ലേ. ഇത് നമ്മുടെ വെൽഡിംഗ് മെഷ് അല്ലേ? വെൽഡ് മെഷ്. വെൽഡ് മെഷ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു ഭാഗമാണ്. വെൽഡ് മെഷും ചിക്കൻ മെഷും ആണ് ഇതിന്റെ മെയിൻ ഘടകം. വെൽഡ് മെഷും അടയ്ക്കുവോ? വെൽഡ് മെഷും ചിക്കൻ മെഷും രണ്ടും കൂടെ അത് കെട്ടിയിട്ട്. ഓ ഓ ഓ, ഇതിവിടെ ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്ത് വെക്കാൻ പോകുന്ന ഓരോ സാധനങ്ങൾ ഇതൊക്കെയാണ് അതിന്റെ രീതികൾ അല്ലേ. ഇതാ ഇതാണ് സാധനം കേട്ടോ. അത് നമ്മുടെ ഇച്ചിരി മുന്നേ പറഞ്ഞ സാധനം ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞാട്ടെ. ഇത് വെൽഡ് മെഷും ചിക്കൻ മെഷും കൂടെ ഇത് രണ്ട് ലെയർ ഇടും. ഓക്കെ, ചിക്കൻ മെഷ് രണ്ട് ലെയർ, ഈ രണ്ട് ലെയർ ചിക്കൻ മെഷ്, ഒരു ലെയർ ചിക്കൻ മെഷോടെ പൊതിയും ഒന്നുകൂടെ അപ്പൊ നല്ല ഇതായി. ഇവനെ നന്നിട്ട് ഇവനെ വാർത്തെടുക്കും, നന്നിട്ട് ബ്രഷ് ചെയ്തെടുക്കും. ചെറുതായിട്ടൊന്ന് ഞങ്ങൾ ഇതൊന്ന് ഡൈ ഒന്ന് അടിച്ചു കൊടുക്കും. അപ്പൊ ഒരു ചിക്കൻ മെഷോടെ ഇതിന്റെ പുറത്തേക്ക് വരും. അതായത് ഒരു 20 mm ഒരു ഷീറ്റിനുള്ളിൽ ഈ വെൽഡ് മെഷും ഇതുപോലെ ചിക്കൻ മെഷും വരും. രണ്ടെണ്ണം വരും? രണ്ടെണ്ണം വരും. ഓക്കെ ഓക്കെ ഓക്കെ. രണ്ടെണ്ണം വരുള്ളൂ, ചിക്കൻ മെഷ് രണ്ട് ലെയർ വരും. രണ്ട് ലെയർ വരും. യെസ്. അപ്പൊ അതാണ് ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കുന്നത്. മാനുഫാക്ചറിംഗ് എല്ലാവരും ഇങ്ങനെ സ്ലാബ് സ്ലാബ് സ്ക്വയർ ഫീറ്റ് 15 രൂപ ചെയ്യുന്നവന് 20 രൂപ ചെയ്യുന്നവരെ ഇതേപോലെ ക്യൂർ ചെയ്ത് കൃത്യമായിട്ട് എടുത്ത് അതിന്റെ ആ കൃത്യതയോട് കൂടി ചെയ്യുന്നവരെ കോമ്പറ്റീഷൻ ആണല്ലോ എല്ലാം. യെസ് യെസ്, അതെ അതെ. അപ്പൊ അത് ഇങ്ങനെ ചെയ്യണത് അതുകൊണ്ട് 25 വർഷമായിട്ട് നമുക്കൊരു സ്ഥിരം കസ്റ്റമറുകളുണ്ട്, സ്ഥിരമായിട്ടുള്ള ആൾക്കാർ. അവർ തന്നെ നമ്മളെ വിളിക്കുന്നുള്ളൂ. യെസ്. ഇത് ചെയ്തിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. രണ്ട് സൈസിലുള്ളത് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇത് അത് കൂടാതെ തന്നെ അത് ഈ സൈഡിലൊക്കെ നമുക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് സ്ലാബുകൾ. സ്ലാബിന് ഈ ഒരു ഫൈനസ് ആണ് കിട്ടുന്നത് അല്ലേ ഓജറ? ഇതാണ് ഇതിന്റെ ഒരു അതിന്റെ ഒരു എന്നാ പറയുന്നത് ആ മിനുസമൊക്കെ ഈ ഒരു ഓക്കെ. ഇത് പൊട്ടുന്ന കേസൊക്കെ എങ്ങനെയാണ്? എന്ത് വെയിറ്റ് വേണമെങ്കിലും ചിക്കൻ മെഷും ഉള്ളത് രണ്ടും ഉള്ളത് കൊണ്ടല്ലേ ഒരു കാരണവശാലും പോകത്തില്ല. പിന്നെ ഒത്തിരി ലെങ്തിൽ ഇട്ടെന്നാ ഇതിന്റെ ഇടക്കിടയ്ക്ക് സപ്പോർട്ട് കാല് വേണം. ഒരു മിനിമം ഒരു 75 cm വരെ ഒക്കെ സപ്പോർട്ട് ഒന്നും ഇല്ലാതെ വെയിറ്റ് താങ്ങും. 75 cm വരെ വെയിറ്റ് ഒക്കെ എന്ത് വെയിറ്റ് ഒരു 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 80 kg വെയിറ്റ് വരെ താങ്ങും. യെസ്. അതിൽ കൂടി കഴിഞ്ഞാൽ പിന്നെ താങ്ങാൻ ബുദ്ധിമുട്ട് വരും, ബുദ്ധിമുട്ടായി. ഇത് ഈ ഒരു സാധനത്തിന് ഇതാണ് ഇതിന്റെ പ്ലേറ്റ് ഡൈ ഏതാണ്? ഇതിനകത്താണ് വെക്കുന്നത്. ഇതിനകത്ത് ഈ നെറ്റ് മെഷും കൂടെ ഇതിനകത്ത് വെച്ചിട്ട് ചിപ്സും മെറ്റൽ പൊടി ചിപ്സും മെറ്റൽ പൊടി നെറ്റും ഇട്ടിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കുലുക്കി കൊടുക്കും. അപ്പൊ ഇവൻ ഫില്ലാവും, ഫില്ലായിട്ട് ഇവനെ തേച്ച് നന്നായിട്ട് മിനുക്കി റെഡിയാക്കി എടുക്കും. യെസ്. ഓക്കെ. ചെയ്യുന്നത് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട്, ഈവൻ മിക്സർ മെഷീനിൽ വരെയാണ് നമ്മൾ മിക്സർ മെഷീനിൽ ഇട്ടേ ചെയ്യുള്ളൂ. കാരണം കൈക്കിട്ട് മിക്സ് ചെയ്യുന്നത് അതേ അതേ ഇതാകത്തില്ലല്ലോ. നേരത്തെ ഒരു കൈക്കാണ് ചെയ്തോണ്ടിരുന്നത്, ഇപ്പൊ 10 വർഷമായിട്ട്
ഇതിലാണ് സ്ലാബ് ആണെങ്കിലും ചെയ്യുന്നത്. കറക്റ്റ് ആയിട്ട് അതിന്റെ മിക്സിംഗ് കറക്റ്റ് ആവും. നമ്മൾ കൈക്ക് എങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാലും മിക്സിംഗ് ഇറക്കുന്നത് സാധാരണ കൈക്കാണല്ലോ ചെയ്യുന്നത്. അതിൽ നല്ല ഇതായിരിക്കും. മിക്സർ ചെയ്തുകൊണ്ട് നന്നായിട്ട് അതിന്റെ റേഷ്യോ കറക്റ്റ് ആയി. ബാബുച്ചാന്റെ വീട്ടില് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ ഈവൻ കബോർഡ് അടക്കം വരുന്നവർക്ക് വന്ന് കാണാം. ഈ വീഡിയോ അതിനകത്ത് പോകുന്നുണ്ട്. കബോർഡ് അടക്കം അതുപോലെ കിച്ചണ് എല്ലാം ചെയ്തിരിക്കുന്ന നമ്മുടെ ഫെറോസിമെന്റ് ബോർഡ് കൊണ്ടാണ്. ഇത് തന്നെയാ ചെയ്യുന്നത്. ഫെറോസിമെന്റ് ബോർഡിന്റെ വർക്ക് കേരളത്തിൽ എവിടെയൊക്കെ ചെയ്യുന്നുണ്ട്? ഞാൻ തിരുവനന്തപുരം ജില്ല മുതൽ എറണാകുളം ജില്ലയുടെ വരെ തൃശ്ശൂരും ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ ഒരു 4-5 വർഷം മുമ്പാണ് എല്ലായിടത്തും ഒക്കെ ആയിപ്പോയി. അപ്പൊ ഒരു 5-6 ജില്ല നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ബാക്കി ജനലൊക്കെ ലോക്കലായിട്ട് എല്ലാവരും ലോക്കലുകളാണ് സാധാരണ പോവാറ്. അതായത് ഔട്ട് സൈഡ് പോവാറില്ല. പിന്നെ കോട്ടയം സൈഡൊക്കെ വന്നിട്ട് ജസ്റ്റ് ആൾക്കാർ ഇതിൽ വരുമ്പോൾ വണ്ടിക്കാരെടുത്തോണ്ട് പോകുന്നു. നമ്മുടെ വണ്ടിയെ കയറ്റി വിടുവാൻ സ്ഥലത്ത് കൊടുക്കും. എക്സ്ട്രാ ട്രാൻസ്പോർട്ടേഷൻ ആവുമെന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ കൂടുതലുണ്ടെങ്കിൽ ഒരു 15 രൂപയ്ക്ക് മേലെ ട്രാൻസ്പോർട്ടിങ് മേടിക്കുകയല്ല വരത്തില്ല. 15 രൂപ എന്ന് പറയുമ്പോഴേ നിങ്ങൾ അത്രയും ജനല് അത്രയും അല്ലാതെ നമുക്ക് മുതലാവുമല്ലോ. രണ്ട് ജനല ട്രാൻസ്പോർട്ട് വണ്ടിയെ കൊണ്ടുവരുന്നത് തീർച്ചയായും തീർച്ചയായും. ഇതിപ്പോ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു, നമ്മുടെ കടുത്തുരുത്തി കഴിഞ്ഞിട്ട് കോട്ടയത്ത് നിന്ന് വരുമ്പോൾ കടുത്തുരുത്തി കഴിഞ്ഞിട്ട് ആപ്പാഞ്ചിറയ്ക്ക് ശേഷമാണ് ഇടയ്ക്കാണ് വരുന്നത്. അവിടെ വരുന്ന വഴി സൈഡ് തന്നെയാണ് വരുന്നവർക്ക് വന്ന് നേരിട്ട് കണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് നമ്മൾ കാണിച്ചത്. ഇപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്, അതിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കാണിച്ച്. അതിൽ ബാബുചേട്ടൻ്റെ അടുത്ത് വരിക. ഞാൻ അവരുടെ നമ്പർ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടേക്കാൻ നിങ്ങൾക്ക് തെറ്റ് വിളിക്കാം. ബാബുചേട്ടാ, ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ കണ്ടതിൽ ഈ ഒരു പ്രൊജക്റ്റ് പരിചയപ്പെടുത്തിയതിൽ താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം. ഓരോ പ്രോജക്റ്റും നമ്മൾ പലപ്പോഴും പലതും കാണിക്കുമ്പോഴത്തേക്കും അതിനകത്ത് എന്താ പറയുക, ബഡ്ജറ്റ് ഒരു പ്രധാന ഘടകമാണ്, ക്വാളിറ്റി ഒരു പ്രധാന ഘടകമാണ്, ഇതൊക്കെ ഇതിനകത്ത് ചേർന്ന് വരുന്നതാണ്. എസ്തെറ്റിക്സ് ഒരു പ്രധാന ഘടകമാണ്. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു വീട് വെക്കുന്ന ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി. ഇനി ഇതുപോലുള്ള വീഡിയോസ് വരും, അങ്ങനെയുള്ള വീഡിയോകൾക്കായി കാത്തിരിക്കുക. അതുവരേക്കും അജയ് ശങ്കർ സൈനിക ഡോക്ടർ ഇന്ത്യ.